അലൈക്കും അസ്സാം വലൈക്കും വാഹമത്തല്ലാ ബിസ്മി ലാഹിറമൻ വസ്സലാത്തു അലഹമ്മുൽ റബിള്ളലമീൻ വസ്സലാമി മുർസലീൻ വാലാബി അജ്മൈൻ് പട്ടിക്കാട് ജാമിയാൻ ഊരിയ അറബിക് കോളേജിൻ്റെ കീഴിൽ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ഓൺലൈൻ ഇസ്ലാമിക പാഠശാലയുടെ മൂന്നാമത്തെ എപ്പിസോഡിലാണ് നാം പങ്കെടുക്കുന്നത് പരിശുദ്ധമായ റമലാൻ ഷെരീഫുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം പരിശുദ്ധമായ റമലാൻ അള്ളാഹു സുബഹാന ഹുവത്താല സത്യവിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയ ആത്മീയമായ ഒരവസരമാണ് റമദാൻ ഒരു മാസം അള്ളാഹു സുബഹാനുഹുവത്താല പരിശുദ്ധമായ നോമ്പ് നമുക്ക് നിർബന്ധമാക്കി യാ അയ്യു ആമനു കുത്തിബന മിൻഖബുലിക്കും സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കി നിങ്ങളുടെ മുമ്പുള്ള തലമുറകൾക്ക് സമുദായങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ലക്കും തത്തക്കൂൻ നിങ്ങളെ മുത്തക്കൈങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി അപ്പോൾ നോമ്പ് എന്നത് സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ് എന്ന് അള്ളാഹു സുബാനുഹുത്താല പ്രഖ്യാപിച്ചു നോമ്പ് കഴിഞ്ഞു പോയ തലമുറകൾക്കും നിർബന്ധമായിരുന്നു നോമ്പിൻ്റെ ലക്ഷ്യം എന്നത് തക്കവയുണ്ടാക്കലാണ് സത്യവിശ്വാസികളെ മുത്തക്കീങ്ങളാക്കി സംസ്കരിച്ചെടുക്കലാണ് നോമ്പ് എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട അടിത്തറയാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ് റതി അല്ലാഹു എന്നു മഹാനവറുകൾ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഷഹാദത്ത് അല്ലാ ഇലാഹഇ ഇല്ലാഹുഅ എന്ന മുഹമ്മദ് റസൂലുല്ല ഷഹാദത്ത് സത്യവിശ്വാസത്തിൻ്റെ അടിത്തറയായ രണ്ട് ഷഹാദത്ത് കലിമകൾ അത് ദീനിൻ്റെ അടിത്തറയാണ് മറ്റൊന്ന് അസ്വല നിസ്കാരം മൂന്നാമത്തത് അസുയാം നോമ്പ് ഹജ്ജും സക്കാത്തും മഹാനവറുകൾ പറഞ്ഞില്ല കാരണം ഹജ്ജ് എന്നത് എല്ലാവർക്കും നിർബന്ധമാകുന്നതല്ല അതിൻ്റെ നിബന്ധനകൾ ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സൗകര്യങ്ങളും മൂന്ന് ഘടകങ്ങൾ ഒത്തു വരുമ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത് അപ്രകാരം ജക്കാത്ത് എന്നത് സാമ്പത്തികമായ ഒരു സൽക്കർമ്മമാണ് നിർബന്ധ ബാധ്യതയാണ് അത് സമ്പത്തിൻ്റെ നിശ്ചിതമായ കണക്കും അപ്രകാരം വർഷം പൂർത്തിയാകുന്നതും ഈ രണ്ട് നിബന്ധനകൾ വരുമ്പോഴാണ് ജക്കാത്ത് നിർബന്ധമാകുന്നത് മൂന്ന് കാര്യങ്ങൾ ഷഹാദത്തും നിസ്കാരവും നോമ്പും അത് പ്രായപൂർത്തിയും ബുദ്ധിയും വകതിരിവുമുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും അനിവാര്യമാകുന്ന ദീനിൻ്റെ അടിത്തറയാണ് മൂന്ന് കാര്യങ്ങൾ ഫമൻ തറക്ക മിൻഹുന്ന അതിൽ നിന്ന് വാഹിദത്തൻ ഏതെങ്കിലും ഒന്ന് ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഹുവ കാഫിർ അവൻ കുഫിരിയത്ത് ബാധിച്ചവനാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലേക്ക് അവൻ കാഫിറായി മാറും എന്ന് ഇബിൻ അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഒലമാ രേഖപ്പെടുത്തുന്നത് ആരെങ്കിലും നോമ്പ് ഉപേക്ഷിച്ചാൽ മനപ്പുറം രോഗം കാരണം നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള രോഗം ഏതെങ്കിലും ചെറിയ രോഗങ്ങളെക്കുറിച്ചല്ല പറയുന്നത് നോമ്പ് നോൽക്കാൻ സാധ്യമല്ലാത്ത വിധം രോഗം പിടിപെട്ടു അല്ലെങ്കിൽ ഇസ്ലാമിക ഷറ പറയുന്ന അംഗീകരിക്കുന്ന ഏതെങ്കിലും കൃത്യമായ കാരണം ഈ കാരണത്തോടു കൂടെ അല്ലാതെ മനഃപൂർവ്വം കാരണമില്ലാതെ ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഫഹുവ ഫഹുവറും അവൻ വ്യഭിചാരിയെക്കാൾ ഏറ്റവും വലിയ മോശക്കാരനാണ് മാത്രമല്ല ഷാരിബിൽ മദ്യപാനിയേക്കാൾ ൾ മോശക്കാരനാണ്ഫി ഇസ്ലാമി അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ വരെ സംശയിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടെയാണ് പറയുന്നത് നോമ്പ് നിർബന്ധമാണ് എന്തിനാണ് അള്ളാഹു സുബാനുത്തല നോമ്പിനെ നിർബന്ധമാക്കിയത് ലാലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കിങ്ങളായി മാറുന്നതിന് വേണ്ടി അള്ളാഹുന്റെ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കാണിച്ച് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു തക്കവ ഇവിടെയാണ് അത്തക്കാഹുന അത്തക്കവാഹുന ആ തക്കവ ഉണ്ടാക്കാനാണ് നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പ് എന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ നമ്മുടെ വായയിലൂടെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കുടിക്കുന്ന പാനീയങ്ങൾ അതേപോലെ നമ്മുടെ ദ്വാരങ്ങളിലൂടെ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് ഏതെങ്കിലും വസ്തുക്കൾ പ്രവേശിക്കുന്നത് അപ്രകാരം തന്നെ ശാരീരികമായ ബന്ധങ്ങൾ അങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് സംഭവിച്ചാൽ അത് ഓരോ അവയവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് വിലയിരുത്താനും പറയാനും സാധിക്കുക പക്ഷേ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് അല്ലാണ്ട് റസൂല് പറഞ്ഞു തക്വ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണ് കൽബിലാണ് അതിനാണ് മറ്റുള്ള എല്ലാ അവയവങ്ങളെക്കൊണ്ടും നോമ്പെടുപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഹുജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ വസ്സാലി റഹിമഹുല്ല നോമ്പിന് മൂന്ന് തരത്തിലായി എണ്ണി ഒന്ന് സാധാരണക്കാരുടെ നോമ്പ് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ സൗമുൽ അൾമോം എല്ലാവരുടെയും നോമ്പ് സാധാരണക്കാരുടെ നോമ്പ് മറ്റൊന്ന് സൗമുൽ ഹുസൂസ് പ്രത്യേകക്കാരുടെ നോമ്പ് മൂന്നാമത്തത് സൗമു ഹുസൂസ് ഉൽ ഹുസൂസ് പ്രത്യേകക്കാരിൽ പിന്നെയും പ്രത്യേകക്കാരായ ആളുകളുടെ നോമ്പ് ഇമാം ഹുസ്സാലി തങ്ങൾ പറയുന്നത് സാധാരണയുള്ള നോമ്പ് സാധാരണക്കാരൻ്റെ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമുൽ ബത്തുൻ അത് വയറിൻ്റെ നോമ്പാണ് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നമ്മൾ പഠിച്ച കർമ്മശാസ്ത്രപരമായി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരാൾ വിട്ടുനിന്ന് അത് സാധാരണക്കാരൻ്റെ നമ്മുടെയൊക്കെ നോമ്പ് എല്ലാവരുടെയും നോമ്പായി സൗമുൽ ഖുസൂസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകക്കാരുടെ നോമ്പ് അത് സൗമുൽ അലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും നോമ്പാണ് കണ്ണിന് നോമ്പുണ്ട് നമ്മുടെ കാതിന് നോമ്പുണ്ട് നാക്കിന് നോമ്പുണ്ട് കൈകാലുകൾക്ക് ഓരോ അവയവങ്ങൾക്ക് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് കണ്ണിനെ പിടിച്ചുകെട്ടൽ ബസർ അപ്രകാരം ഹറാമായ കേൾവികൾ പാടില്ലാത്തത് എപ്പോഴും പാടില്ലാത്തത് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ കൂടുതൽ ശക്തമായി കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ കൽബിനെയും എല്ലാ അവയവങ്ങളെയും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് പിടിച്ചുകെട്ടി എല്ലാ അവയവങ്ങൾക്കും നൽകുന്ന നോമ്പ് അതാണ് പ്രത്യേകക്കാരുടെ നോമ്പ് പിന്നെ സൗമു ഹുസൂസ് ഉൽ ഹുസൂസ് അത് സൗമുൽ കൽബ് അത് ഹൃദയത്തിൻ്റെ കൽബിൻ്റെ നോമ്പാണ് എന്ന് ഇമാം ഖസ്സാലി റഹിമഹുല്ല മഹാൻ അവറുകൾ പഠിപ്പിച്ചു അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ ഒരു ലക്ഷ്യമാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനം മറ്റുള്ള അവയവങ്ങളെയും ഹറാമുകൾ എന്ന് മാത്രമല്ല ഹുസൂസുൽ ഹുസൂസ് മഹാന്മാരുടെ നോമ്പ് ഹരാലായ കാര്യങ്ങളെപ്പോലും ഓരോരുത്തർക്ക് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളെപ്പോലും അതിൽ നിന്നുപോലും മനസ്സിനെ പിടിച്ചുകെട്ടി മനസ്സിൻ്റെ എല്ലാ ചിന്തകളെയും ആലോചനകളെയും അതൊക്കെ പിടിച്ചുകെട്ടി അള്ളാഹുവിലേക്ക് ഏറ്റവും ശക്തമായ തക്കവയുടെ ഉന്നതമായ തലത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള നോമ്പ് അതാണ് ഏറ്റവും ഉന്നതമായ നോമ്പ് അപ്പോൾ മുത്തക്കീങ്ങളാക്കി മാറ്റുക എന്നതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പരിശുദ്ധമായ ഖുർആൻ നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ ഉപയോഗിച്ച വാക്ക് അസിയാം എന്നാണ് അസിയാം എന്ന് പറഞ്ഞാൽ നോമ്പുകൾ നോമ്പ് അസൗം അസൗം എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അസിയാം എന്നത് നിസ്കാരത്തെക്കുറിച്ച് പലപ്പോഴും ഖുർആൻ സംസാരിക്കുന്നത് അസ്വല ഒരു നിസ്കാരം നിസ്കാരം എന്നതിന് അഖിമിസ്വല നിസ്കാരം നിലനിർത്തണം അഹീമുസ്വല നിങ്ങൾ നിസ്കാരം നിലനിർത്തണം നിലനിർത്തുന്നവർ അസ്വലവാത്ത് എന്നതിനേക്കാൾ അസ്വല എന്ന നിസ്കാരത്തെക്കുറിച്ച് മിക്കവാറും ഖുർആൻ ഉപയോഗിച്ചപ്പോൾ നോമ്പിനെക്കുറിച്ച് അസൌം എന്ന് പറയാതെ അസിയാം നോമ്പുകൾ എന്നാണ് പറഞ്ഞത് അത് റമദാനിൽ മുപ്പത് നോമ്പുകൾ എണ്ണം കൊണ്ടുണ്ടായതുകൊണ്ട് മാത്രമല്ല നിസ്കാരവും അഞ്ചു വക്കത്ത് നിസ്കാരം പല നിസ്കാരങ്ങളുണ്ടല്ലോ പക്ഷേ നോമ്പ് എന്നത് ഒന്നല്ല അത് നോമ്പുകളാണ് കാരണം നമ്മുടെ ഓരോ അവയവങ്ങളുടെ ഓരോ ശരീരത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടുന്ന നമ്മുടെ ആത്മാവിൻ്റെ ആത്മീയതയുടെ നമ്മുടെ കൽവിൻ്റെ മനസ്സിൻ്റെ ഒരുപാട് മേഖലകളിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ ഇച്ഛകളെ പിടിച്ചുകെട്ടലാണ് ശാരീരികമായ താല്പര്യങ്ങളെ ദേഹേച്ഛകളെ പൈശാചികമായ ദുഷ്പ്രേരണകളെ മനുഷ്യൻ്റെ താല്പര്യങ്ങളെ മുഴുവനും കെട്ടി അള്ളാഹുവിന് വേണ്ടി മെരുക്കിയെടുക്കുന്ന ശക്തമായ പരിശീലനങ്ങളാണ് പരിശുദ്ധമായ നോമ്പ് എന്നത് ഒരു മാസത്തെ ശക്തമായ പരിശീലനം അതുകൊണ്ടാണ് ഒരു മാസം മുഴുവനും നോമ്പ് നിർബന്ധമാക്കിയത് റമദാൻ എന്നത് കേവലം രാവിലെ സുബഹി മുതൽ മകരിബ് വരെ ആ നോമ്പിൻ്റെ സമയത്ത് മാത്രമുള്ള ഒരു പ്രത്യേകമായ കാര്യമല്ല നോമ്പ് എന്നത് കർമ്മശാസ്ത്രപരമായി അതിൻ്റെ സമയം അങ്ങനെയാണെങ്കിലും റമദാൻ ഒരു മാസം മുഴുവൻ അതിൻ്റെ രാവും പകലും ഏറ്റവും പവിത്രമാണ് പുണ്യമാക്കപ്പെട്ടതാണ് അത് പകൽ സമയത്ത് മാത്രം ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ശരീരത്തെ അതേപോലെ മനസ്സിനെ മെരുക്കിയെടുത്ത് നോമ്പില്ലാത്ത സമയത്ത് രാത്രി കാലങ്ങളിൽ എന്തും ചെയ്യാം എന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടാൽ പരിശുദ്ധമായ റമദാൻ ഒരിക്കലും സ്വീകരിക്കപ്പെടുകയില്ല മഹാനായ റസൂലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ രാവുകൾ പകലുകൾ ഓരോ നിമിഷങ്ങൾക്കും ഏറ്റവും വലിയ പ്രത്യേകതയും പ്രാധാന്യവും പഠിപ്പിച്ചിട്ടുണ്ട് അത് രാവുകളിലും ആ ഒരു ശക്തമായ തക്വയുടെ ബോധത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് സത്യവിശ്വാസികൾക്ക് വിജയിക്കാനായി സാധിക്കുക ഒരു നോമ്പിൻ്റെ പ്രതിഫലം എന്നത് വളരെ വലിയതാണ് ബഹുമാനപ്പെട്ട മഹാനായ സയ്യുദന അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹിമഹുല്ല അതിശക്തമായ ചൂടുള്ള പകൽ സമയം ദൈർഘ്യമുള്ള ഒരു സമയത്ത് നോമ്പ് നോറ്റു ക്ഷീണം കൊണ്ട് പകൽ സമയത്ത് ഉറങ്ങിപ്പോയി നോമ്പുകാരൻ്റെ ഉറക്കം പോലും ഇബാദത്താണ് നൌമുസായി അതുപോലും ഇബാദത്താണ് പിഷാജിന് സഹിക്കാൻ കഴിയാത്തതാണ് നോമ്പുകാരൻ്റെ ഉറക്കം നോമ്പുകാരൻ്റെ ശ്വാസോച്ഛ്വാസം പോലും പൈശാചികതയെ തകർക്കുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അബു സുലൈമാൻ അറഹിമഹുല്ല അതികഠിനമായ ചൂടുള്ള സമയത്ത് നോമ്പ് നോറ്റു ഉറങ്ങിപ്പോയതാണ് അപ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വന്നു മഹാനവറോട് ചോദിച്ചു ആ സവാബ സൗമിക് മഹാൻ അവറുകളെ നിങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം എനിക്ക് വിൽക്കുമോ ഞാൻ ഞാനതിന് വില തരാൻ തയ്യാറാണ് അപ്പോൾ മഹാൻ അവൾ മറുപടി പറഞ്ഞു ഇല്ല ഞാനത് വിൽക്കാൻ തയ്യാറല്ല മഹാനവറുകളെ ഞാൻ അങ്ങേക്ക് ഒരു ലക്ഷം ദീനാറ് ഒരു ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ പകരം തരാം ഇന്നത്തെ ഈ ദിവസത്തെ നോമ്പ് അതിൻ്റെ പ്രതിഫലം എനിക്ക് തന്നാൽ പകരം ഒരു ലക്ഷം ദീനാറ് സ്വർണ്ണ നാണയങ്ങൾ നിങ്ങൾക്ക് തരാം മഹാനവറുകൾ പറഞ്ഞു ഇല്ല ദുനിയാവിന് വേണ്ടി ദുനിയാവിൻ്റെ വിലക്ക് വേണ്ടി ഞാൻ എൻ്റെ നോമ്പ് അതിൻ്റെ പ്രതിഫലം വിൽക്കാൻ തയ്യാറല്ല അപ്പോൾ ഇയാൾ ചോദിച്ചു പിന്നെ എന്തിനാണ് എന്ത് വിലക്കാണ് നിങ്ങൾ നിങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം വിൽക്കുക അപ്പോൾ പറഞ്ഞു ഞാൻ ഒരിക്കലും ദുനിയാവ് മുഴുവൻ തന്നാലും ഒരു ലക്ഷമല്ല കോടിക്കണക്കിന് സ്വർണ നാണയങ്ങൾ ദുനിയാവിലെ സ്വർണക്കൂമ്പാരം എല്ലാ രത്നങ്ങളുടെയും സാമ്പത്തികതയുടെയും മുഴുവനും എനിക്ക് തന്നാലും ഞാൻ എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം വിൽക്കാൻ തയ്യാറല്ല മറിച്ച് ഇലൽ മൗല അള്ളാഹുവിൻ്റെ ലിഖാ രാജാതിരാജനായ റബ്ബിൻ്റെ ലിഖാ അതിന് എൻ്റെ നോമ്പിൻ്റെ പ്രതിഫലം ഞാൻ പകരം തരാൻ കച്ചവടം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു സും നിങ്ങൾ നോമ്പ് നോറ്റോ പൂർത്തിയാക്കിക്കോ വന്ദുർഇലൽ മൗല നിങ്ങൾക്ക് രാജാതിരാജനായ റബ്ബിനെ കാണാം എനിക്ക് ആ പ്രതിഫലം തരാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് അള്ളാന്റെ റസൂൽ സാഹു അലൈവിസല തങ്ങൾ പറഞ്ഞ കുതുസിയായ ഹദീസിൽ കാണാം അള്ളാഹു റബ്ബുലിത്ത് പറഞ്ഞു അസൗമുലി നോമ്പ് എനിക്കുള്ളതാണ് വാന അജീബിഹി ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് റമദാൻ ആയാൽ എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും സത്യവിശ്വാസികൾ ഏറ്റവും വലിയ സൗഭാഗ്യവാൻമാരാണ് കാരണം നോമ്പ് അല്ലെങ്കിൽ പോലും റമദാൻ അല്ലെങ്കിൽ പോലും ഏതൊരു ഹസനത്തിനും അൽ അല്ലെ ഹസനത്തുബ്രീ അംസാലിഹ പത്തിരട്ടി പ്രതിഫലമാണ് നോമ്പായാലോ അത് അതിനേക്കാൾ കൂടി എഴുപതാകും അത് എഴുന്നൂറാകും ഏഴായിരം ആകും എഴുപതിനായിരമാകും ഏഴ് ലക്ഷമാകും എഴുപത് ലക്ഷമാകും കയ്യും കണക്കുമില്ലാതെയാകും നോമ്പ് കാലത്ത് റമദാൻ മാസത്തിലെ നിസ്കാരത്തിന് ഖുർആൻ പാരായണത്തിന് തിക്ക് ചൊല്ലുന്നതിന് സ്വതക്കുകൾ ചെയ്യുന്നതിന് കുടുംബബന്ധം പുലർത്തുന്നതിന് എല്ലാ നന്മകൾക്കും ഹൈറാത്തുകൾക്കും പക്ഷെ നോമ്പിനെക്കുറിച്ചോ അതിൻ്റെ പ്രതിഫലം എത്രയാണ് ലീ നോമ്പ് എനിക്കുള്ളതാണോ ആനാ ജസീബി ഞാനാണതിന് പ്രതിഫലം നൽകുന്നത് അതിൻ്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ മഹാനായ റസൂൽ അള്ളാഹി സുല്ലാവി തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മഹാനായ അബൂ ഉമാമ അറിയാഹു വന്നു അള്ളാഹിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു ധർമ്മസമരത്തിന് വേണ്ടി സഹാബത്തിനോട് ഒരുങ്ങാൻ മുത്തുനബി സാഹ് അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു എല്ലാവരും ആ യുദ്ധയാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അബൂ ഉമാമ റലി അള്ളാഹു വന്ന് പറഞ്ഞു മുത്തുനബിയെ അള്ളാഹന്റെ റസൂലെ ഈ ധർമ്മസമരത്തിൽ എനിക്ക് വേണ്ടി അങ്ങ് ചെയ്യണം യാ റസൂൽ അള്ളാഹ് ഷഹീദാക്കാൻ വേണ്ടി ഈ യുദ്ധത്തിൽ ഷഹീദാക്കാൻ ചെയ്യണം എന്ന് റസൂൽ ചെയ്തു ഉമാമയെ ഈ ധർമ്മസമരത്തിൽ വിജയത്തോടുകൂടെ രക്ഷപ്പെടുത്തണം ഈ ധർമ്മസമരത്തിന്റെ വനീമത്ത് ഉമാമക്ക് നൽകണം എന്ന് മഹാനവറുകൾ പറഞ്ഞു അങ്ങനെ ആ ധർമ്മസമരം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിജയിച്ചു രക്ഷപ്പെട്ടു ഒരു പോറലേൽക്കാതെ യുദ്ധത്തിൻ്റെ വനീമത്വം ഞങ്ങൾക്കൊക്കെ ലഭിക്കുകയും ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു അവസരം വന്നു ഒരു യുദ്ധയാത്ര മറ്റൊരു യുദ്ധയാത്ര അപ്പോഴും മഹാനവറുകൾ കാരണം ഷഹാദത്തിൻ്റെ പ്രതിഫലം ഷഹീദായാൽ ഖബറിൽ ചോദ്യമില്ല ഷഹീദായാൽ പരലോകത്തെ ഹിസാബിലെ വിചാരണയില്ല ഷഹീദായാൽ സുഖലോകസ്വർഗത്തിലെ എല്ലാ ദർജകളിലേക്കും എത്തിപ്പെടാനുള്ള അനുവാദം അധികാരം ഷഹീദായാൽ എത്രയോ ആളുകൾക്ക് തൻ്റെ ഇഷ്ട ഇഷ്ടക്കാരായ ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ പടച്ചറബന്റെ മുന്നിൽ ഷഫാത്ത് ചെയ്യാനുള്ള അധികാരം നിരവധി മഹത്വങ്ങൾ അള്ളാൻ്റെ സല്ലാ വസനമാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം അറിയുന്ന മഹാനവറുകളാണ് പിന്നെയും ചോദിച്ചത് അള്ളാൻ്റെ റസൂലെ എനിക്ക് ഷഹീദ് ആവണം അതിനുവേണ്ടി ദ്വായ ചെയ്യണം അപ്പോഴും മുത്തനബി ദ്വായ ചെയ്തത് അള്ളാഹുവെ ഫസലിംഹു വഹന്നിംഹു അള്ളാഹുവെ അബൂമാമയെ രക്ഷപ്പെടുത്തണം വനിമത്ത് നൽകണം രണ്ടാമത്തെ യുദ്ധവും അങ്ങനെ അവസാനിച്ചു മഹാനവറുകൾ വിജയിച്ചു രക്ഷപ്പെട്ടു വനിമത്ത് ലഭിച്ചു മൂന്നാമതും അങ്ങനെ ദ ചെയ്യാൻ പറഞ്ഞു അന്നും ഇങ്ങനെ തന്നെ ദ ചെയ്തു അപ്പോൾ മഹാനവറുകൾ നബിയോട് ചെന്ന് പറഞ്ഞു അള്ളാൻ്റെ റസൂലെ അങ്ങയോട് ഞാൻ മുമ്പ് രണ്ട് തവണയും ഇപ്പോഴും ഷഹാദത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങെനിക്ക് വേണ്ടി ദ്വാ ചെയ്തില്ല അള്ളാൻ്റെ റസൂലെ എനിക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടണം പരലോകത്ത് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടണം അതിനാണ് ഷഹാദത്ത് ചോദിക്കുന്നത് ഷഹാദത്ത് എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അമൽ എന്താണ് സൽക്കർമ്മം എന്താണ് അള്ളാഹ് റസൂൽ പറഞ്ഞു അബാ ഉമാമ അലൈ അബൂ ഉമാമ നീ നോമ്പ് നോറ്റോ എന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബത്തെ രേഖപ്പെടുത്തുകയാണ് അന്ന് മുതൽ അബൂ ഉമാമയും കുടുംബവും നോമ്പുകാരാണ് റമളാനിൽ അല്ല ഈ പറയുന്നത് നോമ്പിന്റെ പ്രതിഫലം റമളാനിൽ അല്ലാത്ത സമയത്തും പിന്നെ എല്ലാ ദിവസവും നോമ്പാണ് അബൂ ഉമാമയുടെ വീട്ടിൽ നിന്ന് പകൽ സമയത്തെങ്ങാനും പുക ഉയർന്നാൽ ഞങ്ങൾ മനസ്സിലാക്കും അബൂമാമയുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥി ലൈഫ് വന്നിട്ടുണ്ട് വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന് വിരുന്നുകാർ വന്നാലല്ലാതെ അബൂ ഉമാമയുടെ വീട്ടിൽ പുക ഉയരാറില്ല പകൽ സമയത്ത് എന്ന് പറഞ്ഞാൽ അബൂ ഉമാമക്കും കുടുംബത്തിനും പിന്നെ അന്ന് മുതൽ എന്നും നോമ്പാണ് നോമ്പിൻ്റെ വലിയ പ്രതിഫലം മുത്തുനബിയുടെ ഈ വാക്കിലൂടെ മഹാനവറുകൾക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ നോമ്പ് എന്നത് അഹുവിനുള്ളതാണ് അള്ളാഹു ആണ് അതിന് പ്രതിഫലം നൽകുക ഒരു പ്രധാനപ്പെട്ട ഹദീത്ത് നമുക്കൊക്കെ അറിയാമല്ലോ റസൂൽ പറഞ്ഞു ഫിത്രിഹി വ നോമ്പുകാരന് രണ്ട് വലിയ സന്തോഷമുണ്ട് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് മറ്റൊന്ന് അള്ളാഹുവിനെ കാണുന്ന നേരത്ത് രണ്ട് സന്തോഷത്തെ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് സന്തോഷങ്ങൾ ഒന്ന് പറഞ്ഞത് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് മറ്റൊന്ന് അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് എന്താണ് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയും ദാഹവും സഹിച്ച് നമ്മുടെ മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ മനോഹരമായ പഴവർഗ്ഗങ്ങൾ വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ ഇത് കാണുമ്പോൾ വിശപ്പും ദാഹവും ഉള്ള ഒരു മനുഷ്യൻ്റെ ആർത്തിയോടുകൂടെയുള്ള സന്തോഷമാണോ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്നത് ഭക്ഷണപാനീയങ്ങൾ കാണുമ്പോഴുള്ള സന്തോഷമാണോ അള്ളാന്റെ റസൂൽ ഇത് പറയുന്നത് സത്യത്തിൽ ഏത് കാലഘട്ടത്തിലാണ് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന അത്താഴ സമയത്ത് ഒരു ഉണക്കക്കാരൊക്കെ കിട്ടിയാലായി ആ ഉണക്കക്കാരൊക്കെയും പച്ചവെള്ളവും കുടിച്ച് അത്താഴം കഴിച്ച് അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഒരു ഉണക്കക്കാരക്ക അല്ലെങ്കിൽ ഒരു കാരക്കയുടെ കൊണ്ട് നോമ്പ് തുറന്ന് പച്ചവെള്ളം കുടിച്ച് മറ്റു ഭക്ഷണപാനീയങ്ങളില്ലാതെ പട്ടിണിയുടെ രൂക്ഷതയുടെ കാലഘട്ടത്തിൽ നോമ്പ് തുറന്ന നോമ്പ് നോറ്റ സ്വഭാവത്തിനോടാണ് പറയുന്നത് നോമ്പുകാരനെ രണ്ട് വലിയ സന്തോഷം ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ അപ്പോൾ അവരുടെ സന്തോഷം ഈ ഭക്ഷണപാനീയങ്ങളുടെ സന്തോഷമാണോ അല്ല പിന്നെയോ ആ സന്തോഷത്തെ ചേർത്തിപ്പറഞ്ഞത് അള്ളാഹുവിൻ്റെ ലിഖ് പടച്ചവനെ കാണുമ്പോഴുള്ള സന്തോഷം ിഹാ എന്നത് സത്യവിശ്വാസികൾക്ക് ലിഹാ എന്നത് മമിനീയങ്ങൾക്ക് സ്വർഗ്ഗാവകാശികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഞമ്മത്താണ് കാരണം അള്ളാണ്ട് റസൂല അലൈഹി അലൈവല തങ്ങൾ പറഞ്ഞു സ്വർഗ്ഗക്കാർ സ്വർഗത്തിലെ എല്ലാ ഞമ്മത്തുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ സ്വർഗത്തിലെ ഭക്ഷണപാനീയങ്ങൾ സ്വർഗീയ കൊട്ടാരങ്ങൾ മലർവാടികൾ സ്വർഗത്തിലെ ഇണകൾ സ്വർഗീയ സൗകര്യങ്ങൾ എന്ത് സ്വർഗത്തിൽ എന്തുദ്ദേശിച്ചുവോ അതൊക്കെ ഇന്ന സഹാബൽ ഇണകൾ അവരുടെ അവരുടെ ൾ ഭക്ഷണപാനീയങ്ങൾ എന്താണോ സ്വർഗക്കാർ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അത് മുഴുവനും ലഭിക്കുന്ന സ്വർഗം സ്വർഗത്തിലില്ലാത്ത ആഹ്ലാദങ്ങളും ഉന്മാദങ്ങളും ഏറ്റവും വലിയ ന്യമത്തുകളും ഒന്നും ബാക്കി ഒന്നുമില്ല ഇനി എന്താണ് അനുഭവിക്കാൻ പടച്ച റബ്ബ് സ്വർഗ്ഗക്കാരോട് ചോദിക്കും സ്വർഗ്ഗക്കാരെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അവർ അവരത്ഭുതത്തോടുകൂടെ പടച്ചവനെ റബ്ബേ ഇനി എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതിനപ്പുറം ഇനി ഒന്നുമില്ലല്ലോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഴുവനും ലഭിച്ചുകൊണ്ടിരിക്കുന്നു സുഖം സന്തോഷം എന്നതിൻ്റെ അങ്ങേ അറ്റം ഇനി എന്താണ് ഇതിനപ്പുറം ഞങ്ങൾ ചോദിക്കുക റബ്ബെ ഞങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറം എല്ലാം നീ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞല്ലോ അപ്പോഴാണ് അള്ളാഹു സുഹാന അവൻ്റെയും പടച്ചറബിൻ്റെയും സ്വർഗക്കാരുടെയും ഇടയിലുള്ള മറ അങ്ങ് നീക്കം ചെയ്യുക അപ്പോൾ സ്വർഗക്കാർ അള്ളാഹുവിനെ നേർക്കുനേരെ കാണുകയാണ് പടച്ചറബിൻ്റെ ലിഖാ ആ ലിഖാ അനുഭവിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുകയാണ് അള്ളാഹുവിനെ റബ്ബി അള്ളാഹുലേക്ക് അങ്ങ് നോക്കിക്കഴിയുമ്പോൾ നസിയ ജന്ന ഇതുവരെ അനുഭവിച്ച സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും അവര് വിസ്മരിച്ചു പോകും മറന്നു പോകും എന്ന് മഹാനായ റസൂൽ സാഹുഅലൈ വസ്ലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മാധുര്യം അതിൻ്റെ ലഹരി അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആ സായുജ്യം അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അങ്ങ് അനുഭവിക്കുമ്പോൾ ഇതുവരെ സ്വർഗത്തിൽ അനുഭവിച്ചതൊന്നും ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന അത്ര വലിയ സ്വർഗ്ഗക്കാർക്ക് മോമിനിയങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഞമത്ത് എന്നത് അള്ളാഹുവിനെ കാണലാണ് അതിൻ്റെ അനുഭൂതിയും അതിൻ്റെ ഉന്മാദവും അതിൻ്റെ സായുജ്യവും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് അള്ളാഹു റസൂൽ സല്ലാ അലൈഹി വല്ലം ബോധ്യപ്പെടുന്നത് അപ്പം സ്വർഗം കിട്ടുന്നതിനേക്കാൾ മുഗ്മിനങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ലിഖ ആണ് ആ ലിഖാ അത് സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിലേക്കാണ് നോമ്പ് തുറയുടെ സമയത്തെ സന്തോഷത്തെ ചേർത്തി പറഞ്ഞത് അപ്പോൾ സത്യത്തിൽ അതിൻ്റെ താല്പര്യം നോമ്പ് തുറക്കുമ്പോൾ സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ അലഹമുല്ല എനിക്കൊരു നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്നതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റജബ് മാസത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ചെയ്തു അള്ളാഹു റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം അള്ളാഹുയെ റമലാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എത്തിക്കണേ എന്ന പ്രാർത്ഥന അള്ളഹാന്റെ റസൂല് പഠിപ്പിച്ചത് ആയാണ് മഹാന്മാരായ മുൻഗാമികളുടെ ഒക്കെ രീതി കിതാബുകളിൽ കാണാം റമദാൻ കഴിഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പകുതി സമയം റമലാൻ കഴിഞ്ഞാൽ അള്ളാഹുയെ ഞങ്ങളുടെ റമദാൻ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന ദു ആയാണ് പിന്നെ അടുത്ത പകുതി ഒരു വർഷത്തിൻ്റെ അടുത്ത പകുതി റമലാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എത്തിക്കണേ എന്ന ദു ആയാണ് രജബിൽ മാത്രമല്ല ആറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവെ റമലാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റമലാലിലേക്ക് എത്തിക്കണേ എന്ന പ്രാർത്ഥന മുമ്പ് നിങ്ങൾ തുടങ്ങുകയാ എന്താണ് റമദാൻ എന്താണ് റമലാനിന്റെ നോമ്പിന്റെയും റമദാനിൻ്റെ ഇബാദത്തുകളുടെയും പ്രതിഫലം എന്ന് നിങ്ങൾ അറിഞ്ഞാൽ അനുഭവിച്ചാൽ യഥാർത്ഥത്തിൽ അറിഞ്ഞാൽ നിങ്ങളൊക്കെ കൊതിച്ചു പോകും വർഷം മുഴുവനും കൊല്ലം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോൾ റമലാനിൻ്റെ യഥാർത്ഥ ആത്മീയതയും അതിൻ്റെ മാധുര്യവും അറിഞ്ഞ് റമലാനിലേക്ക് എത്തിക്കണേ എത്തിക്കണേ എന്ന് ദ്വാ ചെയ്ത് അലഹമ്മദില്ലാ റബ്ബിൻ്റെ കൊണ്ട് നാം റമലാനിലേക്ക് എത്തി ഇത്ര വലിയ പ്രതിഫലം കിട്ടുന്ന റമലാനിലെ ഒരു നോമ്പ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അൽ മുസയ്യബ് അലിയല്ലാഹു എന്ന് പറയുന്നുണ്ട് ഒരാൾ കാരണമില്ലാതെ റമലാനിൽ നോമ്പ് ഒഴിവാക്കി കല വീട്ടിയാൽ ഒരു ദിവസം മറ്റൊരു സമയത്ത് കലാവ് വീട്ടിയാൽ ഫിക്ഹിയായി കർമ്മശാസ്ത്രപരമായി കലാ വീടുമെങ്കിലും സയ്യിദ്ൽ മുസൈബ് റലി അള്ളാഹു എന്ന് പറഞ്ഞു ചുരുങ്ങിയത് ഒരു നോമ്പ് റമദാനിൽ ഒഴിവാക്കിയാൽ പിന്നെ റമലാൻ അല്ലാത്ത സമയത്ത് ഒരു മാസം ചുരുങ്ങിയത് നോമ്പ് നോൽക്കണം എന്നാലേ കലാവ് വീടൂ എന്ന് എന്ന് പറഞ്ഞാൽ ആ ഇതിൻ്റെ സ്ഥാനത്തെത്തു ഒരു ദിവസത്തിന് ഒരു മാസം മുഴുവനും നോമ്പ് നോൽക്കണം ചില മഹാന്മാര് പറഞ്ഞു ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റാലും റമദാനിലെ ഒരു നോമ്പിൻ്റെ പ്രതിഫലം കിട്ടൂല അപ്പോൾ ഇത്ര വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോൾ മുഖ്മനിൻ്റെ സന്തോഷം ആ സമയത്ത് അള്ളാഹുവിനോടുള്ള ദു ആ നോമ്പ് തുറക്കുന്ന സമയത്ത് കാരണം ഒരു ഇബാദത്ത് പൂർത്തിയാക്കി നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് തുറന്ന ഉടനെ ദ്വാക്കുത്തരം കിട്ടും എന്ന് മഹാനായ റസൂൽ അല്ലാഹി സൊല്ലാഹു അലിവസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആ സമയത്ത് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ദ്വാ ചെയ്യാനും അള്ളാഹ് റസൂൽ നമ്മെ പഠിപ്പിച്ചു കാരണം ഏറ്റവും നല്ല ഒരു സൽക്കർമ്മം പൂർത്തിയാക്കി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ ആ കുത്തരം കിട്ടും അതുകൊണ്ടാണ് ഈ രണ്ട് സന്തോഷത്തെ ചേർത്തി പറയുന്നത് നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ രണ്ട് സന്തോഷങ്ങൾ നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ലിഖാ ആണ് എന്നും ചില മഹാന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുക എന്ന് അല്ലാഹു പറഞ്ഞല്ലോ അതിൻ്റെ താല്പര്യം അള്ളാഹു പടച്ചറബിൻ്റെ ലിഖാ ലിഖ് പലതരത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വർഗക്കാർക്ക് പടച്ചറബിൻ്റെ ഒരു ലിഖ ഉണ്ട് കൂട്ടത്തോടുകൂടെ സ്വർഗ്ഗക്കാർ ഒരുമിച്ച് കൂടി ജുമാക്ക് ഒരുമിച്ച് കൂടുന്നതുപോലെ വെള്ളിയാഴ്ച പടച്ച റബ്ബിനെ കാണുന്ന ലിഖാ ഇന്റെ ദിവസം അള്ളാഹുവിനെ കണ്ട് അവർ അവരുടെ കൊട്ടാരങ്ങളിലേക്ക് സ്വർഗീയ ഭവനങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ ഇണകൾ ഹൂറികൾ ചോദിക്കുമെന്നാണ് നിങ്ങളുടെ സൗന്ദര്യം വല്ലാതെ വർദ്ധിച്ചല്ലോ പോയതിനെക്കാളിൽ നിങ്ങളുടെ സൗന്ദര്യം എത്രയോ പതിന്മടങ്ങ് കൂടുതൽ ഇരട്ടി ഇരട്ടിപ്പിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നവർ കണ്ടവരുടെ സൗന്ദര്യം എത്രയോ പതിന്മടങ്ങ് വർദ്ധിക്കുന്ന അത്ഭുതകരമായ ലിഖ ആണ് കാഴ്ചയാണ് പടച്ചുറബിൻ്റെ ലിഖാ അത് അടുത്ത കാഴ്ച കാണുമ്പോൾ പിന്നെയും ആ സൗന്ദര്യം വർദ്ധിക്കും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പലതരത്തിൽ ലിഖാവുകൾ പരിശുദ്ധമായ ഹദീസ്കൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോമ്പുകാർക്ക് പ്രത്യേകമായ ലിഖ് ആ ലിഖാ ആണ് അവർക്ക് ഏറ്റവും വലിയ പ്രതിഫലമായി അള്ളാഹു സുബാനോഹത്താലം നൽകുന്നത് പടച്ചിറപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പരമാവധി നമ്മുടെ നോമ്പിനെ എല്ലാ അവയവങ്ങളെയും നോമ്പിൻ്റെ ആ സൂക്ഷ്മമായ തക്കവയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമാകുന്ന രൂപത്തിലുള്ള ശക്തമായ ചുവടുവെപ്പുകൾ അവിടെയാണ് മക്്മിനിയങ്ങൾക്ക് വിജയിക്കാനായി സാധിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമം അള്ളാഹ് റസൂൽ തന്നെ പറഞ്ഞല്ലോ ഒരാൾ ഹറാമായ വാക്കുകൾ ഉപേക്ഷിക്കുന്നില്ല കളവ് പറയുന്നത് റീബത്തിന് മീമത്ത് പറയുന്നത് അതേപോലെ ഓരോ അവയവങ്ങളെ കൊണ്ട് ചീത്തയായ മോശമായ കാര്യങ്ങൾ ഹറാമ് കാണുന്നത് അവൻ ഒഴിവാക്കുന്നില്ല ഹറാമ് കേൾക്കുന്നത് ഒഴിവാക്കുന്നില്ല പിന്നെ വെറുതെ എന്തിനാണ് വിശപ്പും ദാഹവും സഹിച്ച് പട്ടിണി കിടന്ന് പടച്ച റബ്ബിന് എന്ത് പ്രയോജനം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട് നോമ്പിൻ്റെ യഥാർത്ഥമായ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നോമ്പ് കൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ബിനുലി യമാൻ റഹിമഹുല്ലാ മഹാൻ അവറുകൾ പറഞ്ഞു ഞാൻ ഒരുപാട് ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിൻ്റെ വഴി ഞാൻ ഡോക്ടർമാരോട് ചികിത്സകരോട് ഞാൻ ചോദിച്ചു ഏറ്റവും നല്ല മരുന്ന് ഏറ്റവും ശിഫ കിട്ടുന്ന ഇന്ന അഷ്ഫൽ അതുവിയ ഏറ്റവും കൂടുതൽ ശിഫ കിട്ടുന്ന ശമനം കിട്ടുന്ന മരുന്ന് എന്താണ് അപ്പോൾ വൈദ്യന്മാർ ഡോക്ടർമാര് പറഞ്ഞു അൽസു വിശപ്പ് സഹിക്കലാണ് വ തെർക്കുൽ അക്കിൽ ഭക്ഷണത്തെ ഉപേക്ഷിക്കലാണ് എന്ന് എന്ന് പറഞ്ഞാൽ നോമ്പാണ് നോമ്പ് നോൽക്കലാണ് ഏറ്റവും നല്ല മനോഹരമായ ശിഫ കിട്ടുന്നത് എന്ന് സകല ഡോക്ടർമാരും വൈദ്യന്മാരും പറഞ്ഞു ഞാൻ ഹെക്കുമത്തിൻ്റെ ആളുകളോട് തത്വജ്ഞാനികളോട് ഞാൻ ബന്ധപ്പെട്ടു ഹെക്കുമത്തിൻ്റെ തത്വജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ തുറക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ് അവർ പറഞ്ഞു അൽ ജോ ഒത്തർക്കുൽ അക്കൽ വിശപ്പ് സഹിക്കലാണ് ഭക്ഷണം ഒഴിവാക്കലാണ് ഞാൻ ആലിമ്യങ്ങളോട് ബന്ധപ്പെട്ടു അൽമ് കൂടുതൽ പഠിക്കാനും ഇൽമ് കൽബിൽ നിറയാനും ഏറ്റവും നല്ല വഴി എന്താണ് അവരും പറഞ്ഞു ഭക്ഷണം ഒഴിവാക്കലാണ് കാരണം ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഉറക്കു മടി വർദ്ധിക്കും പഠനത്തിൻ്റെ അവസരങ്ങൾ കുറയും ഞാൻ സാഹിദീങ്ങളോട് സുഹദാക്കളോട് ബന്ധപ്പെട്ടു സുഹുദിന് പരിത്യാഗത്തിന് ഏറ്റവും നല്ല വഴി എന്താണ് അവരും പറഞ്ഞു ഞാൻ അവസാനം ഭരണാധികാരികളോട് പ്രഭുക്കളോട് രാജാക്കന്മാരോട് ചോദിച്ചു ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല ഭക്ഷണത്തിലേക്കുള്ള ചേരുവകളും എന്താണ് കാരണം ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണങ്ങളും ലോകത്ത് എവിടെ കിട്ടുന്ന ഏറ്റവും മുന്തിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടുന്നവർ രാജാക്കന്മാർ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ അനുഭവിച്ച ഏറ്റവും നല്ല ഭക്ഷണം എന്താണ് അവർ പറഞ്ഞു ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പ് സഹിക്കലാണ് തെർക്കുല്ലാക്കൽ തീറ്റ ഒഴിവാക്കലാണ് അതാണ് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഏറ്റവും ആനന്ദവും ഏറ്റവും ഗുണകരവും എന്ന് മുഹമ്മദ് ബിനുൽ യമാൻ റഹിമഉല്ലാ മഹാൻ അവൾ പറയുന്നത് ആറ് വിഭാഗം ആളുകളോട് ബന്ധപ്പെട്ടപ്പോൾ ആറ് വിഭാഗവും എന്നോട് പറഞ്ഞു ഏറ്റവും നല്ലത് ഈ വഴികൾക്കൊക്കെ എൽമിൻ്റെ വഴിക്ക് ഹിക്കമത്തിൻ്റെ വഴിക്ക് തഹ്വയുടെ വഴിക്ക് സുഹുദിൻ്റെ വഴിക്ക് രോഗശമനത്തിൻ്റെ വഴിക്ക് ഏറ്റവും നല്ല ആത്മീയതയുടെ വഴിക്ക് രാജാക്കന്മാരുടെ സമാധാനത്തിൻ്റെയും ഏറ്റവും നല്ല സൗകര്യങ്ങളുടെയും ആ വഴി പോലും നോമ്പാണ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബുനുലി യമാൻ റഹിമഹുന്ന ഇന്ന് നമുക്കറിയാം അമുസ്ലിങ്ങളായ ആളുകൾ പോലും റമദാനായാൽ നോമ്പെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് നോമ്പിൻ്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ആ ഒരു ലക്ഷത്തോടു കൂടെ നോമ്പ് നോറ്റാൽ അത് ഇഖലാസ് നഷ്ടപ്പെടാൻ കാരണമാകും നവയിത്തു സൗമവദിൻ നാളത്തെ നോമ്പിന് ഞാൻ നിയത്ത് ചെയ്തു എന്ന് നമ്മൾ നീത്ത് പറയുമ്പോൾ നീയത്ത് മനസ്സിൽ നീത്ത് വയ്ക്കുന്ന സമയത്ത് ലാഹിത്താല അള്ളാഹു താലാക്ക് വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യം വർദ്ധിക്കാനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ദുർമേധസ്സ് കുറയാനോ അങ്ങനെയൊന്നുമല്ല നമ്മൾ നോമ്പെടുക്കുന്നത് നോമ്പെടുക്കുന്നതിൽ ഇല്ലാഹിതാല അള്ളാഹുവിന് വേണ്ടി ആ ഒരു ഇഖ്ലാസ് അള്ളാഹു കൽപ്പിച്ചു ഞാൻ നോമ്പ് നോൽക്കുന്നു ആ ഒരു ശക്തമായ പരിശീലനം അപ്പോൾ അവിടെയാണ് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായി സാധിക്കുക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല അവസരങ്ങളായി പരിശുദ്ധമായ റമദാനിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ആദ്യം ആദ്യത്തെ പത്ത് ദിവസങ്ങൾ റഹ്മത്തിൻ്റെ പത്ത് ദിവസങ്ങൾ കാരുണ്യത്തിൻ്റെ ആ സമയത്ത് അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കാൻ നമുക്കൊക്കെ റബ്ബിൽ നിന്ന് എവിടെയും കിട്ടേണ്ടത് റഹ്മത്താണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് റബ്ബ് റഹ്മത്ത് ചെയ്യുക എന്നത് ഏറ്റവും വലിയ ന്യമത്താണ് ദുനിയാവിൽ നമുക്ക് റബ്ബിൻ്റെ റഹ്മത്ത് വേണം അള്ളാഹുവിൻ്റെ റഹ്മാനീയത്ത് നമുക്ക് ലഭിക്കണം റഹീമാണ് റഹീമാണല്ലാഹു പരലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രം റഹ്മത്ത് ചെയ്യുന്നവൻ പരലോകത്തെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം അപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് ലഭിക്കേണ്ട റഹ്മത്തുകൾ ആ റഹ്മത്തിൻ്റെ കവാടങ്ങൾ പ്രത്യേകമായി തുറന്ന് തരുന്ന ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അള്ളാഹുനീ റഹ്റിമീൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അറഹമർ റാഹിമീനായ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ ഒരു കുതുസിയായ ഹദീത്തിൽ കാണാം ആരെങ്കിലും യാ അർഹർ റാഹിമീൻ എന്ന് അള്ളാഹുവിനെ വിളിച്ചാൽ പടച്ച റബ്ബ് അവനിലേക്ക് മുന്നിട്ട് അവനിലേക്ക് തിരിഞ്ഞ് ആ അടിമയോട് നീ ചോദിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യാമെന്ന് പറയുമെന്നാണ് എന്ന് പറഞ്ഞ യാ യാറമർ റാഹിമീൻ എന്ന വാക്ക് ദുക്ക് വളരെ ഉത്തരം കിട്ടുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കുന്ന ഒരു വാക്കാണ് ആ വാക്ക് വാക്കുപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുനി യാ റഹ്റാഹിമീൻ ആദ്യത്തെ റഹ്മത്തിൻ്റെ പത്തിൽ വടച്ചറബിനോട് നമ്മൾ ചോദിക്കുന്നത് പിന്നെയോ പിന്നെ മഹഫുറത്തിൻ്റെ പത്ത് ദിവസങ്ങൾ റമദാൻ മുഴുവൻ ഒരു മാസം മുഴുവനും പാപമോചനത്തിന്റെ ദിവസങ്ങളാണ് പാപമനത്തിന്റെ രാവുകൾ പകലുകളാണ് ഓരോ ദിവസവും രാത്രി ഫീ രാത്രിയിലത്തിൽ രാജാതിരാജനായ റബ്ബസുബഹാനുഹൂവത്ത ആല ഓരോ ദിവസവും അള്ളാഹു സുബഹാനുഹൂവത്താല റമദാനിലെ രാത്രികളിൽ ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും പാപത്തിൽ നിന്ന് മോചിപ്പിക്കും അള്ളാഹു സുബാനുത്തല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് പരിശുദ്ധമായ റമദാനിലെ എല്ലാ ദിവസങ്ങളിലും എല്ലാ രാത്രികളിലും എല്ലാ പകലുകളിലും അള്ളാഹു സുബാനുഹൂവത്ത ആല ധാരാളം ആളുകൾക്ക് പുറത്ത് കൊടുക്കും എല്ലാ ദിവസവും പാപമോചനത്തിൻ്റെ ദിവസങ്ങളാണ് പക്ഷെ പ്രത്യേകിച്ച് പത്ത് ദിവസങ്ങൾ മഹഫറത്തിന് വേണ്ടി അള്ളാഹു സുബാനുത്തല മാറ്റിവെച്ചു അള്ളാൻ റസൂല് പറഞ്ഞു പാപമോചനത്തിൻ്റെ പത്ത് ദിവസങ്ങളാണ് റമലാനിൻ്റെ അവസാനവും പ്രത്യേകമായ റബ്ബിനോട് മാപ്പ് ചോദിക്കുകയും പാപമോചനം അഭ്യർത്ഥിക്കുകയും വേണം പിന്നെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അത് നരകമോചനത്തിൻ്റെ പത്ത് ദിവസങ്ങളാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ അള്ളഹാൻ റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ റമദാൻ വരുന്നതിൻ്റെ തൊട്ടുമുമ്പായി സഹാബത്തിനെ വിളിച്ചുകൂട്ടിയുള്ള പ്രഭാഷണങ്ങൾ നടത്തിയത് ഹദീഥുകളിലൊക്കെ കാണാം ഇതാ ഏറ്റവും നല്ല ഒരു മാസം ഷഹുറുൻ അലീം നിങ്ങളിലേക്ക് വരികയാണ് റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഷഹുറുൻ അലീം ഏറ്റവും മഹത്വമുള്ള ഒരു മാസം നിങ്ങളിലേക്ക് കടന്നു വരികയാ പ്രവേശിക്കുകയാണ് അപ്പോൾ ആ റമദാൻ ഏറ്റവും പുണ്യമായ മാസം ആ മാസത്തിൽ നരകത്തിൻ്റെ സകല വാതിലുകളും കൊട്ടിയടക്കപ്പെടുകയാണ് നരകം പൂട്ടപ്പെടുകയാണ് സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും അലർക്ക തുറക്കപ്പെടുകയാണ് പിന്നെയോ പിശാചുക്കളെ മറദത്തു ഷയാത്തീൻ പ്രത്യേകമായി വളരെ ശക്തിയുള്ള മോട്ട് കാണിക്കുന്ന പിശാചുക്കളെ മുഴുവനും ബന്ധിക്കുകയും ചെയ്യും എന്ന് മഹാനായ മഹാനായർ റസൂൽഹി സല്ലാഹു അലൈവിസ്ലാമ തങ്ങൾ പറഞ്ഞു അപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന പ്രത്യേകമായ അവസരം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി റമദാനുഷരീഫിൽ പടച്ചറബിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം റസൂൽ രസൂല സലു അലൈവിസ്ല തങ്ങളുടെ ഹദീത്തിൽ പറഞ്ഞു റമദാനായാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നാല് കാര്യത്തിൽ രണ്ടെണ്ണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് രണ്ടെണ്ണം നിങ്ങൾ കൊഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലാ ലാ ഷഹാദത്താണ് മറ്റൊന്ന് ഇസ്താർ പടച്ചറബിനോട് അവൻ്റെ അടിമകൾ പാപമോചനം തേടുന്ന അള്ളാഹ് ഏറ്റവും വലിയ ഇഷ്ടമാണ് ബി അബദി പടച്ചറബിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് ഒരടിമ പാപമോചനത്തോടുകൂടെ പശ്ചാത്തിലേക്ക് മടങ്ങലാണ് ഇസ്തഖാറ് ചോദിക്കലാണ് അപ്പൊ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ലാ ഇലാഹ ഇലാ മറ്റൊന്ന് ലാ ഇലാഹ എന്ന ഇഖർ വർദ്ധിപ്പിക്കണം അസ്തോഫറുള്ള വർദ്ധിപ്പിക്കണം ലാ ഇലാ എന്നത് അക്ബർ ഉൽ ഹസനാത്ത് സൽക്കർമ്മങ്ങളിൽ ഹസനാത്തിൽ ഏറ്റവും വലുതാണ് എന്ന് ബഹുമാനപ്പെട്ട ജബൽ ബഹുമാനപ്പെട്ടോട് ഒരിക്കൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മഹാനായ സൽമാൻ ഉൽ ഫാരസി തങ്ങളോട് അഹദമുൽ ഹസനാത്ത് ഹസനാത്തിൽ ഏറ്റവും മഹത്വമേറിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് ലാ ഇലാഹഇ ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട പടച്ചറബിന്റെ കലിമുത്ത് തൊഴിയത് ഈ പ്രപഞ്ചമാസകലം പടച്ചർബിൻ്റെ സകല പടപ്പുകളെയും ഒരു തുലാസിന്റെ ഒരു മീസാനിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടിൽ ലാ ഇലാഹ ഇലായും വെച്ചാൽ ലാ ലാ ഇലാഹ ഇലാഹ കനം തൂങ്ങുക അതിനാണ് ശക്തി അതിനാണ് മൂല്യം എന്ന് മുത്തനബി സാഹിസ് തങ്ങൾ പറഞ്ഞു അള്ളാഹു പറഞ്ഞു കൊടുത്തത് കുതുസിയായ ഹദീസാണ്

വിചാരിക്കാത്ത വഴിയിലൂടെ നമുക്ക് രസുഖിൻ്റെ വഴികൾ തുറക്കപ്പെടാൻ അപ്രകാരം തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറാൻ ആക്കുത്തരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്തഹാർ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണം നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ലാ ഇലാഹ ലാഹ്ലാഹില്ലാ അസ്തഫറുള്ള പിന്നെ ഇത് രണ്ടും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇനി നിങ്ങൾക്കൊഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ അള്ളാഹ് റസൂൽ പറഞ്ഞു അത് സ്വർഗമാണ് മറ്റൊന്ന് നരകമോചനവുമാണ് നിങ്ങൾക്ക് സ്വർഗം വേണം അനിവാര്യമാണല്ലോ അപ്പോൾ റമദാനായാൽ നിങ്ങൾ സ്വർഗം ചോദിച്ചു കൊണ്ടിരിക്കണം അസ് അലുഖൽ ജന്ന പരിശുദ്ധമായ റമദാൻ അതിൻ്റെ ഹക്കായ രൂപത്തിൽ പവിത്രതയോടുകൂടെ റമദാനെ സ്വീകരിക്കാനും യഥാർത്ഥ നോമ്പ് നമ്മുടെ എല്ലാ അവയവങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള നോമ്പ് ധാരാളം വിവാദത്തുകൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടുള്ള നോമ്പ് പരിശുദ്ധമായ ഖുർആൻ പാരായണവും തറാവിഹി നിസ്കാരവും അമലുകളുമൊക്കെയായി മനോഹരമായ പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന നോമ്പ് നോൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ അർത്ഥത്തിലും റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിയായി റമദാൻ പരലോകത്ത് നമുക്ക് ശുപാർശ ചെയ്യുന്ന മഹാഭാഗ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ കബൂലിയത്തുള്ള നോമ്പും അമലുകളും ഇബാദത്തുകളും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അനിൽ വാ ഹൃദവാന അലഹമ്മദാഹിറബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു